നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ എന്നല്ല, വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. ഞങ്ങളെ കുഞ്ഞുന്നാളുള്ള ഒരു ആഗ്രഹമാണ് നമ്മുടെ നാട്ടിലുള്ള ചേരിയമ്മല എന്ന് പറയണ, പിന്നെ ബാക്കിൽ കാണുന്ന മല, അതിൻ്റെ മുകളിലേറ്റൊന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നമ്മുടെ സുഹൃത്ത് നമുക്ക് പോവാന്ന് പറഞ്ഞു, അങ്ങനെ പോയതാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ജ്യൂസോ ഒന്നുമല്ല, ഇന്നൊരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ചേരിയമ്മലൻ്റെ ഏറ്റവും ടോപ്പിൽ കൊടികത്തികല്ലിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് അട്ടക്കുളം എന്ന് പറയും. വെള്ളുകൻ്റെ ചുറ്റുള്ള പ്രദേശങ്ങളിൽ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയണ കുളമാണ്. മഴക്കാലമായ ഇവിടെ ഒരുപാട് ആളുകൾ, ഞായറാഴ്ചകളിലൊക്കെ ഒരുപാട് ആൾ വരലുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് സമീപവാസികൾക്ക് മാത്രമേ കുളിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ ആരുമില്ല. അടിപൊളി വെള്ളമാണ്. കടുക്കാ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ കുരങ്ങഞ്ചോല വെരുമ്പിലാവ് പോകുന്ന റോട്ടിൽ കുറച്ച് പോയാൽ തന്നെ അടിപൊളി വ്യൂ ഉണ്ട്. അവിടെ ബൈക്ക് നിർത്തിയിട്ടാണ് ഞങ്ങൾ നടന്നു പോയത്. നമ്മൾ വലത്തോട്ട് തിരിയാതെ കുറച്ച് നേരെ പോയാൽ കൊട്ടമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു വഴിയുണ്ട്. അതിൽ പോയാൽ കുറച്ചും കൂടെ ബൈക്ക് കൊണ്ട് പോവാം. വണ്ടി അടിഭാഗം ഏകരുള്ള ബൈക്കാണെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ മുകളിൽക്കറ്റം ബൈക്ക് കൊണ്ട് പോവാം. ഫസ്റ്റ് മാർക്കറ്റിൽ അവിടെയാണ് നമ്മൾ വണ്ടി ഇട്ടിട്ടുള്ളത്. അവിടെ നിന്ന് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ നടന്നു കയറുന്നത്. ഈ സെക്കൻഡ് മാർക്കറ്റ് അതുവരെ ബൈക്കൊക്കെ പോകും, വണ്ടിൻ്റെ അടി ഏകരുള്ള ബൈക്കുകളൊക്കെ പോകും. പക്ഷെ നമ്മൾ വണ്ടികൾ അത്ര ഏകരില്ലാത്തതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. ലാസ്റ്റ് റിങ്ങാണ് നമ്മൾ കൊടുക്കത്തിക്കല്ല്. നമ്മൾ യാത്ര തുടങ്ങാം. ഏകദേശം മല ഇങ്ങനെ കയറി പകുതിയാകുമ്പോൾ നല്ല അടിപൊളി വ്യൂ ഉള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ ആദ്യം വീഡിയോ എടുത്ത സ്ഥലം കാണാം. ഈ വീഡിയോ അവിടെ നിന്ന് എടുത്തതാണ്, അറിങ്ങനെയുള്ള സ്ഥലത്തു നിന്ന്. കുറച്ച് വൈകി പോയി, കുറച്ച് നേരത്തെയാണ് ഈ നല്ല മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കണൊക്കെ കാണാം. നമ്മൾ കയറുമ്പോൾ ഏകദേശം 10 മണിയായിട്ടുണ്ട്. നമ്മൾ കയറുമ്പോൾ കുറച്ച് വൈകിയതുകൊണ്ട് മഞ്ഞൊന്നും അല്ലാതെ അടിയിൽ നിന്ന് കാണാൻ പറ്റില്ല. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് പോയാൽ നല്ലൊരു പാറയുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ പന്തലൂർ ഭാഗമൊക്കെ എല്ലാം ഉഷാറായിട്ട് കാണാം. പയ്യനാട് സ്റ്റേഡിയം, അതുപോലെ പന്തലൂർ ചർച്ച്, അതൊക്കെ നല്ല ഉയരത്തിൽ നിന്ന് കാണാം. അടിപൊളിയായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ ആ ഭാഗത്ത് മഴ പെയ്ത് ഇങ്ങനെ വരുന്നത് കാണാം. നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല കാറ്റുണ്ട്. നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം.
കയറിയതല്ലേ. കുറച്ച് സമയം അവിടെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സാവധാനം മുകൾക്ക് കയറി തുടങ്ങി. ഇതുവഴി കയറുമ്പോൾ നല്ല കാടാണ് ചുറ്റും. കയ്യിൽ ഞങ്ങളൊക്കെ ഓരോ വടിയൊക്കെ കയറിത്തിരുന്നു, എന്തേലും ജന്തുക്കൾ വരികയാണെങ്കിലോ നിരുതിയിട്ട്. എനിക്ക് അപ്പുറത്ത് കൂടെ കുമരഗിരി എസ്റ്റേറ്റ് വഴി നല്ല വഴിയുണ്ട്, റോഡുണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നിരുതിയിട്ട് കാട്ടിലൂടെ പോവായിരുന്നു. ശരിക്ക് ഒരു നടന്ന് പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ നമ്മൾ പോണ വഴിയിലൂടെ. പുതിയൊരു അനുഭവമായിരുന്നു. ഏകദേശം ഞങ്ങൾ അതിൻ്റെ അടുത്ത് എത്താനായപ്പോൾ നല്ല മഴ പെയ്തു. ആകെ കോട മൂടിയിട്ട് കുറേ സമയം ഞങ്ങൾക്ക് പോകാൻ പറ്റാതെ വഴി അറിയാതെ കുടുങ്ങി. ഒരുപാട് സമയം അങ്ങനെ നഷ്ടപ്പെട്ടു ഞങ്ങളത്. അവസാനം ഗൂഗിൾ ഉണ്ടായതുകൊണ്ട് തപ്പിപ്പിടിച്ച് ലാസ്റ്റ് നമ്മൾ അതിൻ്റെ അടുത്ത് എത്തി. ഏകദേശം സമയം ഒരു 2 മണിയായിരിക്കണം ഇവിടെ എത്തുമ്പോ. പിന്നെ മുകളിലേക്ക് എത്തിയപ്പോ ഭയങ്കര കാറ്റ്. നമ്മൾ പറയണതൊന്നും ശരിക്ക് ക്ലിയർ ആയി കേൾക്കണില്ല. വോയിസ് ഒക്കെ പിന്നീട് കയറ്റിയതാണ്. നല്ല ദം നല്ല അടിപൊളി കാറ്റായിരുന്നു. അപ്പം നിൽക്കാൻ തന്നെ പേടിയാവും, ഇത്രയും കാറ്റ്. നല്ല കോട മൂടിയിട്ട് നല്ല അടിപൊളി, എന്താ പറയുക, സൂപ്പർ വ്യൂ ആയിരുന്നു. എന്തായാലും അതുവരെ മെനക്കെട്ട് കയറി ചെന്നിട്ട് വെറുതെ ആയില്ല. ഒരുപാട് സന്തോഷമായി. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് പോയി കാണണം എന്നുള്ളത്. ഞങ്ങൾ 10 മണിക്ക് ഏകദേശം കയറാൻ തുടങ്ങിയിട്ട് വഴിയിലെ മഴ പെയ്ത് കുടുങ്ങി കുറച്ച് സമയം. കുറച്ച് സമയമല്ല, ഒരു 1 മണിക്കൂർ അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകൾക്ക് എത്തുമ്പോൾ ഏകദേശം 1.5-2 മണിയുണ്ട്. ചുറ്റും കോട മൂടിയിട്ട് അടിക്കൊന്നും കാണണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുപാട് സമയം ഒരു 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്തിട്ടാണ് കുറച്ചേരും നമുക്ക് അടിഭാഗമൊക്കെ കാണാൻ പറ്റിയത്. എന്തായാലും കയറിയത് വെറുതെ ഇല്ല, നല്ല അടിപൊളി സൂപ്പർ വ്യൂ ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു.
അടിപൊളി പ്ലേസ്. ഉള്ളത് പറയാലോ, ഞങ്ങളിത് കയറിയിട്ട് ആ കയറി കഷ്ടപ്പെട്ട് കയറി വന്നത് വെറുതായില്ല. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു 2 മണിക്കൂർ ഞങ്ങളതിൻ്റെ മുകളിൽ ഇരുന്നു കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. ഞങ്ങൾ വന്ന സമയത്ത് ഫുള്ള് കോട മൂടിയിട്ട് കൂടുതൽ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന് മുമ്പ് നമ്മൾ ചെങ്ങൈമാർ ഇതിൻ്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്, ഓരോടുത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഓൾക്ക് ഒരു ബിഗ് താങ്ക്സ് പറയാം. നമ്മൾ ചോദിച്ചുടനെ തന്നെ ഒരു ആ ഫോട്ടോസ് തരാൻ നല്ല മനസ്സ് കാണിച്ചു. അപ്പോൾ നമുക്ക് ഫോട്ടോ തന്ന സിനാനി ഇസ്ഹാക്ക്, ഇവർക്ക് ആദ്യം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അടിപൊളി നന്ദി നേരെയാണ്. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ലൈക്ക് ബട്ടൺ ആരും കുത്തി പൊട്ടിക്കരുത്. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ പോവാണ്. ഞാൻ അടിപൊളി കിടുക്കാച്ച് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരണ്ട്. അതുവരെ എല്ലാവരോടും ഗുഡ് ബൈ.